ഒരു ഭാഗത്ത് ഉത്തരകൊറിയ റഷ്യ ചൈന മറുഭാഗത്തായി ലെബനൻ അതുപോലെ തന്നെ ഇറാൻ ഹിസ്ബുള്ള പോലുള്ള സംഘടനകളും രാജ്യങ്ങളും ഇങ്ങനെ ശക്തമായി ആക്രമിക്കാൻ ഒരുങ്ങുന്നത് മറ്റാരെയുമല്ല ഹമാസിനോടൊപ്പം ചേർന്നുകൊണ്ട് അമേരിക്കയെ തന്നെയായിരിക്കും. ഇത് അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു യുദ്ധമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ഹമാസിൻ്റെ നേതാക്കളുമായി ചൈനയും റഷ്യയും കൂടിക്കാഴ്ച നടത്തിയത് അമേരിക്കയെ സംബന്ധിച്ച് കുറച്ച് ഞെട്ടലുളവാക്കിയ ഒരു സംഭവം തന്നെയാണ്. ഹമാസിൻ്റെ ഒരു സംഘം മോസ്കോയിലേക്കും യാത്ര തിരിച്ചിരുന്നു. അടുത്ത സംഘം ബീജിംഗിലേക്ക് പോകുമെന്ന് അലി പറഞ്ഞിരിക്കുന്നതും ജാഗ്രതയോടുകൂടി തന്നെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. ഇറാൻ എന്തായിരുന്നാലും അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാനുള്ള ഒരു കഴിവില്ല എന്ന് അലി ബറാക്ക തന്നെ തുറന്നു പറയുന്നുണ്ട്. അമേരിക്ക ആക്രമിക്കാനുള്ള കഴിവ് അതില്ലാത്തത് കൊണ്ട് തന്നെ ഇടപെടാൻ തീരുമാനിച്ചാൽ അത് സയനിസ്റ്റ് പ്രസ്ഥാനത്തെ ഈ മേഖലയിലെ അമേരിക്കൻ താവളങ്ങളെയും ആക്രമിക്കാനുള്ള ഒരു നീക്കമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ഒറ്റയ്ക്കൊരിക്കലും അമേരിക്കയെ പൊരുതി തോൽപ്പിക്കാൻ പറ്റുമെന്ന് ആത്മവിശ്വാസമില്ല. പക്ഷേ ഒരുമിച്ചാൽ ഉറപ്പായും അമേരിക്കയെ തറപറ്റിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അമേരിക്കയുടെ അടുത്തെത്താൻ കഴിയുന്ന ആയുധങ്ങളൊന്നും ഇറാൻ്റെ പക്കലില്ല. പക്ഷേ ഇസ്രയേലിനെയും ഈ മേഖലയിലെ അമേരിക്കൻ താവളങ്ങളെയും നിലംപരിശാക്കാൻ ഇറാന് കഴിയും. അതുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. യാതൊരയവുമില്ലാതെ ഇസ്രയേൽ ആക്രമണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് പലതരത്തിലുള്ള ഭീഷണികൾ ഉയർന്ന് കേൾക്കുന്നത്. പലസ്തീൻ വംശഹത്യ എന്ന രീതിയിൽ തന്നെയാണ് യു എൻ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രയേൽ ഇതിനോടകം തന്നെ ഗാസയിൽ പ്രവേശിച്ചു. ആൾനാശം ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് ഇസ്രയേൽ മുന്നിട്ട് നിൽക്കുന്നത്. ബന്ദികളെ വിട്ടയക്കുന്നത് വരെ ശക്തമായ പ്രത്യാക്രമണം തന്നെയായിരിക്കും ഈ മേഖലയിൽ നടത്തുന്നത്. പൂർണ്ണമായും ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള നീക്കമാണ് ഇസ്രയേലിനുള്ളത്. അതിവേഗം സാധ്യമാകുന്ന ഒരു കാര്യമല്ല എന്ന് ജോർദാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മർവാൻ അൽ ബുഷാവർ അഭിപ്രായപ്പെട്ടിരുന്നു. അങ്ങനെ തന്നെയാണ് ഇസ്രയേലും തീരുമാനിച്ചിരിക്കുന്നത്. ഉടനെ അവസാനിക്കില്ല എങ്കിൽ അവസാനിക്കുന്നത് വരെ യുദ്ധം നീട്ടുക എന്നുള്ള നയം തന്നെയാണ് പിന്തുടരുന്നത്. ഇസ്രയേൽ പലസ്തീൻ പ്രശ്നപരിഹാര സൈനികമായി മാത്രം പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം ഈ ഘട്ടത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യുദ്ധം അതിവേഗം തീരില്ല എന്നുള്ളതും വലിയ തിരിച്ചടി തന്നെയാണ്. പലസ്തീൻ മേഖലയിൽ രക്തച്ചൊരിച്ചിൽ തടയാനായി അന്താരാഷ്ട്ര തലത്തിൽ പോലും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉയർന്നു കണ്ടിരുന്നു. അമേരിക്ക പോലും വെടിനിർത്തൽ നിർത്താനായിട്ടുള്ള മുന്നറിയിപ്പ് ഒരു ഉപദേശങ്ങളെ തള്ളിയായിരുന്നു ഇസ്രയേൽ രംഗത്ത് വന്നത്. ഒരു കാരണവശാലും തങ്ങളുടെ സൈന്യം ഇനി പിൻവാങ്ങില്ല, ഗാസയുടെ പ്രധാന നഗരം സൈന്യം തന്നെ വളഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം ഇസ്രയേൽ നടത്തിയിട്ടുണ്ട്. ഹമാസ് ഭരിക്കുന്ന എൻക്ലേവിൽ ഒരാഴ്ചയായി കരയുദ്ധം ശക്തമായി തന്നെ മുന്നേറുകയാണ്. ശേഷമാണ് ഗാസ നഗരം വളഞ്ഞതായി ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി വ്യാഴാഴ്ച ദിവസം പുറത്തുവിട്ടത്. ഹമാസിൻ്റെ കേന്ദ്രമായ ഗാസ വളയുന്നത് ഇസ്രയേൽ സൈനികർ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് ഹമാസിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. വെടിനിർത്തലിൻ്റെ സാധ്യതകൾ ഇപ്പോൾ പരിഗണനയിൽ ഒട്ടും തന്നെ ഇല്ല എന്നാണ് ഇസ്രയേലിൻ്റെ വാദം. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു സാഹചര്യം പോലും ഒരു ഘട്ടം പോലും ഈ അടുത്തുണ്ടായിട്ടില്ല എന്നാണ് ഇസ്രയേലിൻ്റെ വാദം. ഇങ്ങനെ അനന്തമായി യുദ്ധം നീളുമ്പോൾ വലിയ ആശങ്കകൾ തന്നെയാണ് പരക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്. Oh.